ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു റൈസ് കുക്കില്ല. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാന്താരി ചിക്കനാണ്. നല്ല ടേസ്റ്റിയാണ്. പൊറോട്ടയുടെ കൂടെയും നല്ല നാടൻ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. നല്ല ഹെൽത്തിയും ആണ്. അപ്പോൾ നമുക്ക് ഓയിലൊക്കെ കുറച്ചിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ അടുപ്പ് കത്തിച്ചൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വഴറ്റാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. രണ്ട് വലിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ അരക്കിലോ ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ട് വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് കിട്ടാൻ നമ്മൾ അതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കാന്താരി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കണേ അതിനനുസരിച്ച് വേണം നമുക്ക് മുളക് എടുക്കാൻ. ഞാൻ വേറെ മുളകൊന്നും എടുക്കാത്തതുകൊണ്ട് കാന്താരി മാത്രമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കാന്താരി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുരുമുളക് യൂസ് ചെയ്യുക. ഞാനിവിടെ കാന്താരി ചിക്കൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ കാന്താരി മാത്രം ഇട്ടിട്ട് വെക്കുമ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവർ നല്ലോണം ചിക്കനിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുരുമുളകൊക്കെ ഇടുമ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ നിൽക്കുക. അപ്പോൾ നമ്മൾ കഴിയുന്നത് നിങ്ങൾ കാന്താരി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കാന്താരി ചിക്കൻ ആവുമ്പോൾ അതിൽ തന്നെ കാന്താരി മാത്രം എടുത്തിട്ട് ഇതുപോലെ വെച്ച് നോക്കുക. അപ്പോൾ നമ്മളിതൊന്ന് വഴന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്യും. നമ്മൾ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാനൊന്ന് ചതക്കി എടുത്തിട്ടുള്ളൂ, അല്ലാണ്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് വിലയിട്ടിട്ട് നല്ലോണം തക്കാളി ഒന്ന് നല്ലോണം വഴന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസായ കാന്താരി മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ചതക്കിയിട്ടില്ല, കാരണം അത്യാവശ്യം പഴുത്ത മുളകായ കാരണം. ഇതിപ്പോൾ ഒരു പിടി, ഒരു അരപ്പിടിയൊക്കെ ഉണ്ടാവുള്ളൂ കയ്യിൽ വെക്കുകയാണെങ്കിൽ. ഞാൻ ഇത് മാത്രം ഇടുന്നതുകൊണ്ടാണ് അരപ്പിടി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതല്ല പച്ചമുളക് ഇടുന്നുണ്ടെങ്കിൽ ഇത്രയും മുളക് ആവശ്യമില്ല. പഴുത്ത മുളകായ കാരണം ഞാൻ വേറെ മുളകൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് കുരുമുളകൊന്നും യൂസ് ചെയ്യണില്ല. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ളത്. അരക്കിലോനാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്താം. ഓരോരുത്തരും എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് കാന്താരിയുടെ ആ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മുളക് മാത്രം യൂസ് ചെയ്യുന്നതാവും ഏറ്റവും നന്നായിരിക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആവുന്നവരെ, തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണ് മല്ലി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ഇത് നിർബന്ധമില്ല നമുക്ക്, ഞാൻ ചിക്കൻ ആയതുകൊണ്ട് ഒരു ഇത്തിരി ഇട്ടെന്നുള്ളൂ. നമുക്ക് കാന്താരിയുടെ ആ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കേണ്ടത്. ഇത് നല്ലോണം വഴന്ന് ആ മസാലയുടെ സ്മെല്ലൊക്കെ റോ ടേസ്റ്റൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഇത്തിരി കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. മസാലയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത്
ഞാൻ അര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാല നല്ലോണം ഈ ചിക്കനെ പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി ഇതിലേക്ക് ചിക്കനിലൊക്കെ ഒന്ന് ചേരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ചിക്കന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു അരക്കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ മസാലേൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ചിക്കൻ വെന്ത് വരുന്ന വരെ ഈ മസാല ഒക്കെ ഇതിൽ ഒരു പുരട്ട് രൂപത്തിലാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെറിയ തീയിൽ വേണം നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ. നല്ലോണം ഇതിൻ്റെ മസാല ഒക്കെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ വരുന്ന വരെ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. വറ്റി വന്നാലാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ചിക്കനിലൊക്കെ നല്ലോണം മസാല പിടിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ മസാലകൾ യൂസ് ചെയ്യാം. ഞാൻ ഒരു സ്പൂണാണ് മല്ലി എടുത്തിട്ടുള്ളത്, കാ ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ നിങ്ങളെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നോക്കിയിട്ട്. കാന്താരി നിങ്ങൾക്ക് കുറച്ചിട്ട് പച്ചമുളക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് പച്ചമുളക് യൂസ് ചെയ്യാതെ കാന്താരി കയ്യിലുണ്ടെങ്കിൽ കാന്താരി തന്നെ വെച്ചെടുക്കുകയാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറ്റി വരുന്ന വരെ ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് പിടിച്ച് കിട്ടുക, കാന്താരിയുടെയൊക്കെ ടേസ്റ്റ്. ഞാൻ ചുമന്ന കാന്താരിയാണ് കൂടുതലുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ചതക്കിയിടാത്തത്. നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചെടുത്തിട്ട് നല്ലോണം ചതക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇതൊന്ന് വറ്റി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കാന്താരി ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വറ്റിച്ചെടുക്കുക. ചിക്കനിൽ പുരട്ടി നിൽക്കുന്ന രൂപത്തിൽ വേണം കാന്താരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ ചിക്കന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് കാന്താരി കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണ്, നമുക്ക് ഹെൽത്തി ആയൊരു മുളകാണ് കാന്താരി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആക്കിയിട്ട് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരും. അസ്സലാമു അലൈക്കും.